ദൈവത്തിന് സ്തുതി. വിശുദ്ധ പങ്ക്രേഷ്യസ് എ ഡി 305 ഫ്രീജിയ എന്ന സ്ഥലത്താണ് വിശുദ്ധ പങ്ക്രേഷ്യസ് ജനിച്ചത്. ഉന്നത കുടുംബജാതനായ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് നിര്യാതനായി. തന്നിമിത്തം പിതൃസഹോദരന്മാരിലൊരുവനായ വിശുദ്ധ ഡെന്നീസിൻ്റെ സംരക്ഷണത്തിലാണ് പങ്ക്രേഷ്യസ് വളർന്നത്. ഭക്തനായിരുന്ന ഡെന്നീസ് പങ്ക്രേഷ്യസിനെ സ്വപുത്രനെ പോലെ കരുതി ആവശ്യകമായ ശിക്ഷണം നൽകുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പങ്ക്രേഷ്യസിന് 14 വയസ്സുള്ളപ്പോൾ അവരിരുവരും കൂടി റോമിലേക്ക് പോയി. പ്രാരംഭ ശിക്ഷണം നൽകി തങ്ങൾക്ക് മാമോദീസ നൽകണമെന്ന് കായൂസ് പാപ്പായോടവർ അപേക്ഷിച്ചു. അദ്ദേഹം അവർക്ക് സന്തോഷത്തോടെ ജ്ഞാനസ്നാനം നൽകി. അവരുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. കാരണം ക്രിസ്തുവിനു വേണ്ടി രക്തം ചിന്തുവാൻ അത്രയേറെ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അധികം താമസിയാതെ ഡെന്നീസിനെ ദൈവം തന്റെ അടുത്തേക്ക് വിളിച്ചു. പങ്ക്രേഷ്യസ് ഒരു ക്രിസ്ത്യാനിയാണെന്ന വസ്തുത അധികം താമസിക്കാതെ ക്രൈസ്തവ പീഡകനായ ഡയോക്ലീഷ്യസ് രാജാവിന്റെ ചെവിയിലെത്തി. ഉടൻ തന്നെ ബാലനായ വിശുദ്ധനെ രാജസന്നിധിയിൽ ഹാജരാക്കി. ബാലനായ പങ്ക്രേഷ്യസിനെ കൊണ്ട് റോമാദേവന്മാർക്ക് ധൂപമർപ്പിക്കുവാൻ അദ്ദേഹം സകല തന്ത്രങ്ങളും പയറ്റി. പക്ഷേ എല്ലാം പരാജയത്തിൽ കലാശിച്ചു. ബാലന്റെ മുഖസൗന്ദര്യത്തിൽ ആകൃഷ്ടനായതിനാലും അവന്റെ പിതാവ് തന്റെ ആത്മസുഹൃത്തായിരുന്നതുകൊണ്ടും ചക്രവർത്തി നല്ല വാക്കുകൾ പറഞ്ഞ് ബാലനെ വശീകരിക്കുവാൻ ശ്രമിച്ചു. അസന്മാർഗിക ജീവിതം നയിച്ച് മൃതിയടഞ്ഞ വെറും മനുഷ്യരായവരെ ആരാധിക്കണമെന്ന്, അതേ അസന്മാർഗിക ജീവിതം നയിക്കുന്ന അടിമകളെ കഠിനമായി ശിക്ഷിക്കുന്ന ഒരു ചക്രവർത്തി തന്നോട് ആജ്ഞാപിക്കുന്നതിൽ തനിക്ക് അത്ഭുതം തോന്നുന്നുവെന്നായിരുന്നു വിശുദ്ധന്റെ മറുപടി. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനിൽ നിന്ന് പുറപ്പെട്ട ഈ വാക്കുകളിൽ കുപിതനായിത്തീർന്ന ചക്രവർത്തി വിശുദ്ധന്റെ തല വെട്ടിയെടുക്കുവാൻ ആജ്ഞാപിച്ചു. തന്റെ ആഗ്രഹം പൂർത്തിയാകുവാൻ പോകുന്നു എന്നോർത്തപ്പോൾ ആ ബാലൻ അത്യധികം സന്തോഷിച്ചു. ഔറേലിയൻവേ എന്ന സ്ഥലത്ത് വെച്ച് ചക്രവർത്തിയുടെ ആജ്ഞ നടപ്പാക്കപ്പെട്ടു. വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ദൈവത്തിന് സ്തുതി. വിശുദ്ധ പങ്ക്രേഷ്യസിന്റെ തിരുനാൾ മംഗളങ്ങൾ.